കട്ടക്കലിപ്പന്റെ കാന്താരിപ്പെണ്ണ്, രചന ആമി, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ, നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ്. ഞാൻ പറഞ്ഞു നിന്നോട് എന്നോട് അടികൂടരുതെന്ന്. ഓരോരം ചേർന്ന് പോയ എന്റെ വഴി തടസ്സമായി വന്ന നീയാ ഒഴിഞ്ഞു മാറിയതാ. പക്ഷേ ഈ ബോംബിനെ തളക്കാനാവും എന്റെ വിധി. നീ പറഞ്ഞ പോലെ എന്റെ തരി തീർക്കാൻ ഒരു കെട്ടിയുള്ളാത്ത സ്ഥിതിക്ക് ആ പോസ്റ്റിലേക്കുള്ള അപ്പോയിന്റ്മെന്റ് ലെറ്ററിലാ ഞാനിപ്പോ സീൽ വെച്ചത്. നിന്റെ കഴുത്തിലായി ഈ ചുമന്നു കിടക്കുന്ന സീലുണ്ടല്ലോ, അത് ഞാൻ നിന്നിൽ എന്റെ അവകാശം സ്ഥാപിച്ചെടുത്തതിന്റെ തെളിവാ. ഇനി എന്റെ തരിപ്പ് ഞാൻ നിന്നിൽ തീർത്തോളാം എന്ന് പറഞ്ഞ് അവിടെ മൂക്കിന് തുമ്പിലായി വിരിൻലാൽ മിടിച്ചതും അവന്റെ വാക്കിലൊന്നും മനസ്സിലാവാതിരുന്നല്ലു നിറഞ്ഞൊഴുകുന്ന കണ്ണാൽ അവനെ പകച്ചു നോക്കിയതും അവളിൽ നിന്ന് വിട്ടുനിന്നാപ്പി ഇടതുകൈ അവൾക്കരികിൽ കഥകളായി വെച്ചുകൊണ്ട്, എന്നാടി അച്ചായത് കൊച്ച്, നിന്റെ നാവിറങ്ങിപ്പോയോ? നീ ഇങ്ങനെ സൈലന്റ് ആവുന്ന വായിട്ട് അറക്ക്. എത്ര അറക്കിയാലും നിന്റെ നാവിന്റെ നീളം ഞാൻ തന്നെ കുറക്കും. ഒന്നുമോൾക്കൊന്നും അങ്ങോട്ട് മനസ്സിലായി കാണില്ല. ഇനിയിപ്പോ വ്യക്തമായി പറഞ്ഞ, നിന്റെ കഴുത്തിലൊരു കുരുക്ക് വീഴുന്നുണ്ടെങ്കിൽ അത് ഈ അഭിനവ് ഐപിഎസിന്റെ കൈകൊണ്ട് മാത്രമായിരിക്കും. നിന്റെ നെറുകയിൽ വീഴുന്ന സിന്ദൂര ചുവപ്പ് എന്റെ കൈയാൽ മാത്രമേ ചുവക്കൂ. എന്റെ പിള്ളേരുടെ അമ്മയായിട്ട് ഇനി അങ്ങോട്ട് മനക്കൽ തറവാട്ടിൽ അഭിനവിന്റെ കെട്ടിയോളായിട്ട് ജീവിതകാലം മുഴുവൻ ഈ അച്ചായത്തി മാത്രമായിരിക്കും എന്ന് പറഞ്ഞ് മീശ വിരിച്ചുകൊണ്ട് വാതിൽക്കൽ നിന്ന് അവിടെ അരയിലായി കൈയാൽ ചുറ്റി ഉയർത്തി ഒരു ഭാഗത്തേക്ക് വെച്ച് അവന്റെ വാക്കിൽ മിഴിച്ച് നല്ലുവിനെ നോക്കി കവിളിൽ ചെറുതായും തട്ടി കഥകുർന്ന് വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. അവന്റെ കവിളിൽ തട്ടിയുള്ള വിളിയിൽ ബോധം വന്ന അല്ലു ഒരു നടുക്കത്തോടെ പിന്നിലേക്ക് വേച്ചുപോയി ടേബിൾ തട്ടി നിന്നു. അവന്റെ വാക്കുകൾ കാതിൽ മുഴങ്ങും തോറും അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകി. കവിൾ നനച്ചൊഴുകിയ മിഴിനീർ തുടച്ചുകൊണ്ട് വെപ്രാളത്തോടെ അടുത്തുള്ള കുഞ്ഞു മെറലായി അവളുടെ മിഴികൾ പതിഞ്ഞതും അതിലുള്ള അവളുടെ പ്രതിബിംബത്തിലായി നോക്കി നിന്നു. ചുവന്ന നിറത്തോടെ തന്റെ കഴുത്തിലായി അഭി നൽകിയ പാടുകണ്ട അല്ലു വിറയലോടെ അവിടെയായി കയ്യാൽ മൂടി. എന്ത് ചെയ്യണമെന്നറിയാതെ പെട്ടെന്ന് മുടിയാൽ അവ മറച്ചുകൊണ്ട് വിതുമ്പലയുടെ ഓഫീസ് റൂമിൽ നിന്ന് പുറത്തോട്ട് ഓടിയതും എതിരെ വന്ന എബിയെ തട്ടി നിന്നു. കരഞ്ഞു കലങ്ങിയ അല്ലുവിനെ കണ്ട് വേവലാതിപ്പെട്ട എബിയോട് എങ്ങനെയൊക്കെയോ വയറുവേദനയാണെന്നും വീട്ടിലേക്ക് പോവാൻ ഇച്ചായൻ അന്വേഷിച്ചുവെന്നാണെന്നും പറഞ്ഞു. എബി അവളുടെ അവസ്ഥ മനസ്സിലാക്കി അവളോട് ബാഗ് കൊടുത്തുകൊണ്ട് വരാനും കൂടെ വീണയെ വിളിക്കാനും പറഞ്ഞ് പാർക്കിങ്ങിലേക്ക് പോയി. എബി വണ്ടിയെടുക്കവേ അങ്ങോട്ടായി വന്ന വീണയും അല്ലുവും പുറകിൽ കയറി. വീണയെ എബി നോക്കിയെങ്കിലും അവളുടെ ചെറു നോട്ടം പോലും എബിയിലേക്ക് എത്തിയില്ല. അവളെയും നോക്കി എബിയുടെ വാഹനം കോളേജ് കയറ്റി കടന്നു. അതിനു മുമ്പിലായി നിർത്തിയ ബൈക്കിലിരുന്ന് കോളിയുന്ന അബിയെ കണ്ട് അല്ലു പെട്ടെന്ന് മുഖം തിരിച്ചുകൊണ്ട് സീറ്റിലേക്കായി ചാരിയിരുന്നു. അവരുടെ വാഹനം മുന്നോട്ട് പോകുന്ന കണ്ട് അബിയുടെ ചുണ്ടിൽ വിരിഞ്ഞ കള്ളച്ചിരിയോടെ തന്റെ ബുള്ളറ്റിൽ കയറി പറപ്പിച്ച് വിട്ടു ഡേവിഡ്. അവന്റെ സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യമായി നിർവൃതി. ഡേവി കുറച്ചു മുന്നേ തന്റെ ചുണ്ടുകൾ പതിഞ്ഞ ശിവയുടെ മയിൽപ്പേരി ടാറ്റോർത്ത് ബെഡിലായി കിടന്നു. നിന്ന് അടുത്ത് കിട്ടിയ എന്നതാണെന്ന് അറിയുമല്ല പെണ്ണെ, ഇച്ചായൻ അങ്ങ് പിടിച്ചാ കിട്ടുകയില്ല. നിന്നെ മുഴുവനായി അങ്ങ് എടുക്കാനുള്ള കൊതിയാ. എന്റെ കർത്താവ്, അവളെ കാണുമ്പോ എനിക്ക് ഈ കൺട്രോളിങ് എബിലിറ്റി എന്ന് പറഞ്ഞ തീരെ ഉണ്ടാവുന്നില്ല. കടിച്ചു തിന്നാനുള്ള കൊതിയ ആ റൗഡി. ഇപ്പൊ പെണ്ണ് നോക്കിയിട്ടുണ്ടാവും, ഇനിയും വെറുതെ വിട്ട് അവൾ വാതുറക്കത്തില്ല എന്ന് പറഞ്ഞ് റൂമിന് വെളിയിലിറങ്ങി അവളുടെ റൂമിൽ ചെന്നെങ്കിലും കാണാതെ വന്നു. നേരെ സ്റ്റെയറിറങ്ങി കിച്ചണിലേക്ക് വിട്ടു. എന്നാൽ അടുക്കളയിൽ ശിവയെ സഹായിക്കാൻ കയറി ട്രീസമ്മയോട്, ട്രീസാമ്മ കേടന്നു, ഭക്ഷണം കഴിച്ചല്ലേ, ഒച്ചർക്കം കളയണ്ട, ഇത് ഞാൻ എടുത്തു കൊടുത്തേക്കാം. അല്ലുവിനുള്ള റൂമിലേക്ക് കൊണ്ടുകൊടുക്കുക. വന്ന ഉടനെ വയറുവേദനയാണെന്ന് പറഞ്ഞ് ഇപ്പൊ റൂമിൽ പോയി കിടക്കുക. ഈ കാര്യം താളിക്കേണ്ട പണിയേ ഉള്ളൂ, ഞാൻ ചെയ്തേക്കാം എന്ന് പറഞ്ഞ് ശിവ ട്രീസമ്മയെ പറഞ്ഞു വിട്ടു. ട്രീസമ്മ പോയതിന് പുറകെ വന്ന ഡെവി ശിവയെ നോക്കിക്കൊണ്ട് ആ വാതിൽപ്പടിയിലായി നിന്നു. ദാവണിത്തുമ്പ് എളിയിൽ തിക്കി വെച്ച് മുടിയൊന്നായി പിടിച്ച് മുന്നിലേക്കിട്ട് ഓരോന്ന് ഇടിപിടി എന്ന കണക്കിന് ശിവ തന്റെ ജോലി തുടർന്നുകൊണ്ടിരുന്നു. കറി താളിച്ചൽപ്പം കയ്യിലേക്കെടുത്ത് പാകമാണെന്ന് ഉറപ്പുവരുത്തി ഒരു തുണിയാൽ ശ്രദ്ധയോടെ പാത്രം അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചു. കിച്ചൺ സ്ലാബിലെ വെള്ളം തുടച്ച് വൃത്തിയാക്കി ശിവ കൈ കഴുകി അടുത്തുള്ള ടവലിൽ കൈ തുടച്ചു. എന്റെ കൃഷ്ണ, അപ്പടി വിയർത്തൂലോ, ഇനി ഒന്നുകൂടെ കുളിക്കേണ്ടി വരും. അവർക്കുള്ള ഭക്ഷണം എടുത്തു വെച്ചിട്ട് കുളിക്കാം. ഇനിയിപ്പോ ആ എവറസ്റ്റ് കയറേണ്ടി വരുമല്ലോ, ആ അസൂര്യൻ ഒന്ന് ഭക്ഷണം കഴിക്കാൻ വിളിക്കണമെങ്കിൽ എന്ന് പറഞ്ഞ് പാത്രങ്ങളെടുത്ത് വെക്കവേ തനിക്ക് പുറകിലായേറ്റ ചുടുനിശ്വാസത്തിൽ പൊള്ളിപ്പിടഞ്ഞു പോയ ശിവ ഞെട്ടിത്തിരിയും മുന്നേ പാതി അനാവൃതമായ അവളുടെ ഇടുപ്പിലൂടെ ദേവിയുടെ കൈകൾ അവളുടെ വയറിലായി ഇഴഞ്ഞു നീങ്ങിയതിന് പുറമേ ശിവ എന്നുള്ള ആർദ്രമായ വിളിക്ക് പുറകെ അവന്റെ മുഖം ശിവയുടെ പിൻകഴുത്തിലേക്കായി അടുപ്പിച്ചുകൊണ്ട് അധരം അവളുടെ കഴുത്തിലായി പൊടിഞ്ഞ് വിയർപ്പ് തുള്ളികളിലായി ഒഴുകി നടന്നു. അധരം അവളിലായി ഓടി നടക്കവേ ഒന്ന് കുറുകിപ്പോയ ശിവ കണ്ണുകൾ ഇറുകെ അടച്ചു. അവന്റെ അധരം ദിശ മാറി അവളുടെ ഷോട്ടിലേക്കായി ഒഴുകവേ ടിവി വേണ്ട എന്ന് പറഞ്ഞ് പിടച്ചിലൂടെ ശിവ അവനിൽ നിന്ന് അകന്നു മാറും മുന്നേ. ശിവേച്ചി എന്നുള്ള അലർച്ചയിൽ രണ്ടുപേരും ഞെട്ടിപ്പിടിഞ്ഞ് മാറി പിന്നിലോട്ട് നോക്കവേ തങ്ങളെ നോക്കി കണ്ണിറച്ചു നിൽക്കുന്ന വീണയെ കണ്ട് ശിവ തറഞ്ഞു നിന്ന് പോയി. അവളെവിടെ കണ്ട പകപ്പോടെ വീണുമോളെ ഞാൻ എന്ന് പറഞ്ഞ് അവൾക്കരികിലേക്ക് അടുക്കും മുന്നേ വലത് കൈയുർത്തി ശിവയെ തടഞ്ഞപാടെ വേണ്ടെന്ന രീതിയിൽ തലയലിപ്പിച്ചുകൊണ്ട് വീണ തിരിഞ്ഞു ഓടിയത്. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ ശിവ തറഞ്ഞു നിന്നു.
അവൾ ഓടിപ്പോയത് കണ്ട് സ്തംഭിച്ചിരുന്ന ശിവ പെട്ടെന്ന് വെളിവന്ന കണക്ക് രവിയിലേക്ക് തിരിഞ്ഞവനെ രൂക്ഷമായി നോക്കിക്കൊണ്ട്, ടോ അസുര, ഇപ്പൊ എന്ത് കാര്യത്തിൽ നീ ഇങ്ങോട്ട് വന്നേ? തന്നെയൊക്കെ ഞാൻ എന്താ വേണ്ടേ? നിന്റെ കയ്യിരിപ്പ് കണ്ടോണ്ടാ എന്റെ വീണ എന്ന് പറഞ്ഞ് സ്വയം, എന്റെ കൃഷ്ണ, അവൾ എന്നെ കുറിച്ച് എന്ത് കരുതി കാണും? കമ്പി കയറ്റാ ഇടം കൊടുത്ത തൂമ്പ കയറ്റുന്നവനെയാണോ എനിക്ക് പ്രണയിക്കാൻ തോന്നിയത് എന്നൊക്കെ പദം പറഞ്ഞുകൊണ്ട് നോക്കിയതും അവളുടെ സംസാരത്തിൽ വരുന്ന ഭാവങ്ങൾ ചെറുചിരിയോടെ വീക്ഷിച്ചിരുന്ന ഡെവിയെ കണ്ട് അടിമുടി വിറഞ്ഞു കയറി. കൃഷ്ണോ, എല്ലാം ചെയ്തു വെച്ചിട്ട് നിൽക്കണം, ഇപ്പം കണ്ടില്ലേ, ഇളിച്ചോണ്ട് നിൽക്കുക. ഞാനൊന്ന് അങ്ങനെ ചെന്ന് നോക്കട്ടെ, ഇയാളുടെ കന്നന്തിരിവിൽ അവളുടെ ഉള്ളിൽ വല്ലതും തോന്നിയ ഞാനിങ്ങോട്ടൊരു വരവ് വരും. ഇളിച്ചോണ്ട് നിൽക്കുക അസുരൻ, ഞാനിവിടെ ടെൻഷൻ അടിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടിട്ട് നിനക്കൊന്നും തോന്നില്ലടാ നസ്രാണി എന്ന് പറഞ്ഞ് പല്ലടിച്ച് ചെറിഞ്ഞുകൊണ്ട് ഡെവിയുടെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു. അടുത്ത നിമിഷം അവളുടെ അരിയിലായി ചുറ്റിപ്പിടിച്ച് അവനിലേക്ക് അടുപ്പിച്ചുകൊണ്ട്, ഇങ്ങനെ നിന്ന് ഉറഞ്ഞതുള്ളതാ പെണ്ണെ, ചെറിയ കാര്യങ്ങൾക്ക് നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചാലോ? ഈ ഡേവിഡ് കളത്തിപ്പറമ്പിൻ്റെ പെണ്ണാ നീ, ഇതല്ല ഇതിനപ്പുറം നീ അനുഭവിക്കും, സ്വാഭാവികം. പിന്നെ ഒരു കാര്യം കാതു പറഞ്ഞ് കേട്ടോ എൻ്റെ കൊച്ച്, എനിക്ക് തോന്നിയ അത് എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ ഞാൻ നോക്കില്ല, അമ്മച്ചിയാണ് നിന്നെ ഞാൻ ഉമ്മവിച്ചിരിക്കും. ഐ ഡോണ്ട് കെയർ ശിവ വാട്ട് അതേസ് തിങ്ക്. അതുകൊണ്ട് അത് നിർത്തുമെന്ന് കരുതുകയേ വേണ്ട. ഇപ്പം നിന്ന് തുള്ളിച്ചാടാതെ ഇച്ചാൻ്റെ കൊച്ച് പെട്ടെന്ന് നിന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്, ഈ കൊച്ച് എൻ്റെയാണെന്ന്, എനിക്ക് പ്രണയിക്കാൻ ഉടയ തമ്പുരാൻ ഭൂമിയിലേക്ക് ഇറക്കിയേക്കുന്നതാണെന്ന് എന്ന് പറഞ്ഞ് അവളുടെ ചുണ്ടിലെ അമർത്തി ഉമ്മവിച്ചുകൊണ്ട് വിട്ടതും കലികേറി ശിവ അവനെ ചെറിഞ്ഞു നോക്കി വെട്ടിത്തിരിഞ്ഞുകൊണ്ട് വീണക്ക് പുറകെ പോയി. എൻ്റെ കൃഷ്ണ, ഈ പരിസരബോധമില്ലാത്തവനെയാണല്ലോ എനിക്ക് തന്നേക്കണേ, ഇനി എന്തൊക്കെ കാണാവും തെമ്മാടി എന്ന് പിറുപിറുത്തുകൊണ്ട് അവൻ മുത്തിയ ചുണ്ടിൽ തഴുകി പുഞ്ചിരിയോടെ സ്റ്റെയർ കയറി. ശിവയുടെ റൂമിന് മുമ്പിലെത്തിയ ശിവയുടെ പുഞ്ചിരി തനിയെ മാഞ്ഞു. വീണയെ ആലോചിക്കും തോറും ശിവയിലാകെ പരവേശം അനുഭവപ്പെട്ട് പതിയെ കഥകൾ അകത്തേ കയറി. അകത്ത് പിന്തിരിഞ്ഞെന്ന് വീണയെ കണ്ട് ശിവ അവൾക്കരിയിലേക്കായി ചേർന്നിന്ന് ഒന്നടങ്കം ചേർത്ത് പിടിച്ചുകൊണ്ട് ചെറുവിറയലോടെ, വീണമോളെ, ഞാൻ നീ കരുതുന്ന പോലെ എന്ന് പറഞ്ഞ് മുഴുവനാക്കും മുന്നേ ശിവയിൽ നിന്ന് പിടഞ്ഞു മാറിയ വീണ അവളിലേക്കായി തിരിഞ്ഞുകൊണ്ട്, വേണ്ട, ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കുകയും വേണ്ട, എൻ്റെ ചേച്ചി ഇത്രയും താഴ്ന്നു ഞാൻ കരുതിയില്ല, ഞാൻ അവിടെ കണ്ടത് സത്യമല്ലെന്ന് പറയേണ്ട ചേച്ചി, ഞാൻ കരുതിയില്ല ചേച്ചി ഇത്രയും വെറുക്കുന്ന ഒരാൾക്ക് വിധേയായി, അതും തിരിച്ചൊന്ന് എതിർക്കുക പോലും ചെയ്യാതെ, യാതൊരു പ്രതികരണവും ഇല്ലാതെ. ചേ, എൻ്റെ ചേച്ചി ഇങ്ങനെ നല്ലായിരുന്നു. വീണ, ഞാനൊന്ന് പറഞ്ഞോട്ടെ പെണ്ണെ, നീ കരുതുന്ന പോലെ അല്ലടാ, ഞാൻ എന്ത് കരുതുന്ന ചേച്ചി പറയണേ, കൺമുമ്പിൽ കണ്ട് സത്യമില്ലാതാവില്ലല്ലോ, ഇനി അതും സത്യമില്ലെന്ന് പറയോ? ഏ, പറയേച്ചി എന്നല്ല അവളെ പിടിച്ചു വിളിച്ചു ചോദിച്ചതും. വീണമോള്, എനിക്ക് എന്ന് പറഞ്ഞ് മുഴുവനാക്കാൻ കഴിയാതെ തലവിണിച്ചു പോയതും ഇത് കാണെ വീണയുടെ ചൊടിയിലായി വിരിഞ്ഞ പുഞ്ചിരിയോടെ ശിവയുടെ ഇരുതോളിലായി കൈവച്ച്, അത്രയും ഇഷ്ടമാണോ എൻ്റെ ചേച്ചിക്ക് ഡേവി സാറേ എന്ന് ചോദിച്ചു. കേട്ട വാക്കിൽ ഞെട്ടിക്കൊണ്ട് ശിവ മുഖമുയർത്തി വീണയെ നോക്കി. അതുവരെ അരിശത്തോടെ പറഞ്ഞിരുന്നവരുടെ ചുടിയിൽ വീഴുന്ന പുഞ്ചിരി സംശയത്തോടെ നിന്ന് ശിവയെ നോക്കി വീണ, എന്നാ എൻ്റെ ചേച്ചി ഇങ്ങനെ നോക്കണേ, ഞാൻ ചോദിച്ചാൽ കേട്ടില്ലേ ചേച്ചിക്കുട്ടി, ഈ റൗഡിക്ക് അത്രയും ഇഷ്ടമാണോ ആ അസുരനെ? വീണ, ഞാൻ അത് നീ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ ചോദിച്ചത് മനസ്സിലാവാനായിട്ടാണോ, അതോ ഞാൻ ചോദിച്ചതായതുകൊണ്ട് മനസ്സിലാവാത്തതോ? എൻ്റെ ചേച്ചി എന്നെ കുറിച്ച് എന്താ വിചാരിച്ച്? ഈ മനസ്സെനിക്ക് മനസ്സിലാവില്ലെന്ന്. ഈ ചേച്ചിയാ എന്നെ വളർത്തി, ആ ചേച്ചിയിലെ ഓരോ ഭാവം മനസ്സിലാക്കാൻ എനിക്ക് ഒരു തെളിവിൻ്റെ ആവശ്യമില്ല. ആ ചൊടിയിലെ പുഞ്ചിരി, ആരുടെ മുന്നിൽ അടിയറവ് പറയാത്ത എൻ്റെ ചേച്ചി ആ അസുരന് മുമ്പിൽ പ്രതികരിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ആ മനസ്സിൽ ആ ആൾക്ക് എത്രത്തോളം സ്ഥാനമുണ്ടെന്ന് മനസ്സിലാക്കാൻ എനിക്കൊരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. ഈ ചേച്ചിയുടെ അനിയത്തി എന്ന ലേബൽ മാത്രം മതി. സംശയിക്കില്ല വീണ അവളെ ശിവേച്ചി, ആ ദൈവം നേരിട്ട് പറഞ്ഞാൽ പോലും അത്രയും വിശ്വാസം എനിക്കെൻ്റെ ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞു പൊട്ടി വന്ന വിതുമ്പൽ അടക്കിക്കൊണ്ട് ശിവ വീണയെ വാരിപ്പുണർന്നു. തോൽപ്പിച്ച് കളഞ്ഞലൂടി പെണ്ണ എന്നെ ഒത്തിരി പേടിച്ചു പോയി. നിന്നിൽ നിന്ന് എന്നെ സംശയിക്കുന്ന രീതിയിൽ വല്ലതും വീണു പോയിരുന്നെങ്കിൽ ഉരുകില്ലാണ്ടായി പോയേനെ ഞാൻ എന്ന് പറഞ്ഞ് അവളിൽ നിന്ന് വിട്ടുന്നുകൊണ്ട് കവിളായി ചെറുതായി കുത്തിവെച്ചു കൊടുത്തുകൊണ്ട്, വല്ലാണ്ട് പേടിപ്പിച്ച് കളഞ്ഞ പെണ്ണ് എന്ന് പറഞ്ഞ് പരിപോയിച്ചും ശിവയുടെ കവിളിലായി പിടിച്ചു വലിച്ചുകൊണ്ട്, അത് വീണൻ്റെ ചേച്ചി ഇത് പറയും എന്ന് തുടങ്ങി ഈ റൗഡി ശ്രാവണിക്ക് അസുരനോടുള്ള പ്രണയം പൊട്ടിമുളച്ച്. അറിയില്ല വീണ്, പക്ഷെ ഒന്നറിയാം, വെറുത്ത് വെറുത്ത് വെറുപ്പിൻ്റെ അങ്ങേയറ്റാവും പിന്നെ വീണുപോയി മോചനമില്ലാതെ. അങ്ങനെയല്ല, ഒരിക്കലും മോചനം ആഗ്രഹിക്കാത്ത പ്രണയത്തിൽ ഈ ശ്രാവണി വീണുപോയി, ആ അസുര പ്രണയത്തിൽ. അവരും ഞാനും അടങ്ങുന്ന ഞങ്ങളുടെ പ്രണയ ശ്രാവണാസുരത്തിൽ എന്ന് പറഞ്ഞു നിർത്തിയതും വീണ തുള്ളിച്ചാടിക്കൊണ്ട് ശിവയെ വാരിപ്പുണർന്നു. ചേ ദേവി, എനിക്ക് ഒത്തിരി സന്തോഷം ചേച്ചി, കല്യാണം എന്ന് പറഞ്ഞ വെളിച്ചപ്പാട് തുള്ളുന്ന ചേച്ചിക്ക് അങ്ങനെ മൂക്കേറി വീണിരിക്കുന്നു. എന്തായാലും ഡെവി ചേട്ടായിക്ക് അവാർഡ് കൊടുക്കണം, ഈ റൗഡിയെ വളച്ചു പിടിച്ചതിന് എന്ന് പറഞ്ഞ് കള്ളച്ചിരിച്ചതും അവനെ വല്ലാണ്ട് പുകഴ്ത്തി പിടിക്കാറുന്ന ശിവ വീണയെ രൂക്ഷമായി നോക്കിക്കൊണ്ട്, അല്ലേ ചേട്ടായി പോലും, ആരടി നിന്റെ ചേട്ടായി? അത് പിന്നെ ചേച്ചിയുടെ ആളെന്ന് പറയുമ്പോൾ എനിക്ക് ഏട്ടനാവുമല്ലോ. പറയാതെ വയ്യ, ചേട്ടൻ മുമ്പിൽ ചേച്ചി ഇത്ര പെട്ടെന്ന് മുട്ടുമടക്കി മിണ്ടരുത്, നീ വിളിക്കുന്നുണ്ടല്ലേ, ഒരു ചോട്ടം വന്നിരിക്കുന്നു. ചേട്ടനല്ല, അസുരനാണവൻ, സഞ്ചരിക്കുന്ന കലിപ്പോളി അങ്ങേര്, പിന്നെ എന്ത് ചെയ്യാനാ, പ്രണയം തോന്നിപ്പോയില്ലേ, ഞാനൊരു പ്യാവായതുകൊണ്ട്
നിനക്കറിയാവോ, ഞാനില്ല കെട്ടില്ലാന്ന് പറ പട്ടിണിയായിരുന്നു. പിന്നെ ആ ഉരുട്ടിക്കയറ്റി വെച്ചൊക്കെ ഞാൻ കാരണം ഡാമേജ് ആവണമെന്ന് കരുതി പ്യാവം തോന്നിയ മൂളി. അതിനാ നീ മുട്ടുമടക്കി മുതുക്കു മടക്കിയെന്നൊക്കെ പറയണേ. നിനക്കൊരു കാര്യം അറിയോ, ഞാനൊന്ന് മൂളിയില്ലെങ്കിലേ ആളിന്നൊരു ബ്രഹ്മാരിയായി പോയേനേ. ബ്രഹ്മാരിയോ? അതെന്താ? ബ്രഹ്മാരിയല്ല, ബ്രഹ്മചാരി. കെട്ടാതെ മുരടിച്ച് പോവെന്ന്. ആ അസുരനില്ലേ എന്റെ മുമ്പിൽ അങ്ങനെ വെറും ശിശുവാ, ശിശു എന്ന് പറഞ്ഞ് അവളെ നോക്കി പുച്ഛിച്ചു. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് യാതൊരു പ്രതികരണമില്ലാതെ മിഴിച്ചു നിൽക്കുന്നുണ്ട് ശിവ. നീ എന്തിനാടി ഇങ്ങനെ മിഴിച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞു നിനക്ക് വിശ്വാസമായില്ലെന്ന് തോന്നുന്നു. വിശ്വസിച്ചു, വിശ്വാസം അതല്ലേ എല്ലാം. പിന്നെ അതുണ്ടല്ലോ പൊന്നി ചേച്ചി, ഇനി ഭാഗ്യമുണ്ടേലേ നമുക്ക് അടുത്ത ശിശുദിനത്തിന് കാണാവേ എന്ന് പറഞ്ഞ് പെണ്ണ് വിളിച്ചുകൊണ്ട് ഓടിയതും. ഇവളിത് എന്ത് കോക്കനട്ടാ കൃഷ്ണ പറയുന്നത് എന്ന് ആത്മഹിച്ചുകൊണ്ട് അവൾ പോയ വഴിയെ തിരിഞ്ഞു. വാതിൽ മറിഞ്ഞുകൊണ്ട് നിൽക്കുന്ന അസുരനെ കണ്ട് ശിവ കിളി പറത്തി നിന്നു. കൃഷ്ണ, എൻ്റെ പരട്ട അനിയത്തി ഇങ്ങനെ കണ്ട് മുങ്ങിയതാണല്ലേ. മുഖഭാവം അത്ര വെടിപ്പല്ലല്ലോ. മിക്കവാറും എൻ്റെ തിരുവാ മൊഴിഞ്ഞ കേട്ട് കാണും. കൃഷ്ണ, കേട്ടിട്ടുണ്ടെങ്കിൽ അങ്ങേർക്ക് വല്ല അൽഷിമേസ് വന്ന എല്ലാം മറന്നു പോണേ എന്ന് ആത്മഹിച്ചുകൊണ്ട് അങ്ങേരെ നോക്കി വെളുക്കെ ചിരിച്ചുകൊണ്ട്. ഇച്ചായനോ, ഇതപ്പോ വന്ന് വല്ലാണ്ട് മെലിഞ്ഞു, ഞാൻ ഫുഡ് എടുത്ത് വെക്കാവേ എന്ന് പറഞ്ഞ് മെല്ലെ എസ്കേപ്പ് അടിക്കാൻ നോക്കി. പെട്ടെന്ന് വാതിൽ കടന്ന് പുറത്തെത്തിയത് ഞൊടിയിടയിൽ ഡെവിയുടെ കാര്യങ്ങൾ അവളിലായി മുറുകെ പിടിച്ച് റൂമിന് വെളിയിൽ ചുമരോട് ചേർത്ത് വെച്ച്. എങ്ങോട്ടടിക്കോപ്പേ, തുള്ളിക്കൊണ്ട് പോണേ. നിനക്കെന്റെ ശിശുവിനെ കാണ്ടായോ? ഓ വേണ്ട എന്ന് പറഞ്ഞ മനസ്സിൽ. കശ്മീരൻ എല്ലാം കേട്ടു എന്ന് ആത്മഹിച്ചിരുന്നു ഡെവി. അങ്ങനെയല്ലല്ലോ, നീ കുറച്ചു മുന്നേ പറഞ്ഞു ഞാൻ നിന്റെ മുമ്പിൽ ശിശു അല്ലയോ. അപ്പൊ പിന്നെ ഇച്ചാ എന്റെ കൊച്ചിന് ആ ഭാവം കൂടെ കാണിച്ചിട്ടുണ്ടായോ? കൊച്ചു കള്ളൻ, അപ്പോഴേക്ക് അതങ്ങ് സീരിയസ് ആയി എടുത്ത് ഞാനൊന്ന് തമാശിച്ചതല്ലേ എന്ന് പറഞ്ഞ് വിളിച്ചതും ഡെവിയുടെ ശരീരം അവളിലേക്കായി അമർത്തി ചേർത്തുകൊണ്ട്. ആണോ, പക്ഷെ എനിക്ക് സീരിയസ് ആയിട്ട് തോന്നിയില്ലല്ലോ കൊച്ചെ എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ കൈ അവളുടെ കഴുത്തിലായി ഇഴഞ്ഞുകൊണ്ട് അവളെ മാറിലേക്കായി ചേരവേ അവന്റെ കൈ ചലനം കണ്ട് ഉള്ളാലി വിറച്ചുപോയ ശിവ. അത് ഞാൻ ഇച്ചായ വെറുതെ അവളെ പറ്റിക്കാൻ എന്ന് വിക്കിയതും അവളുടെ കഴുത്തിരിക്കലേക്കായി മുഖം താഴ്ത്തിയ പാട് ഷോൾഡറിൽ നിന്ന് പതിയെ ദാവണി വകഞ്ഞു താഴ്ത്തി അവിടെയായി പല്ലുകൾ അഴിഞ്ഞു. വേദനയിൽ എരിവ് വലിച്ചുപോയ ശിവ പിന്നീട് അവിടെയായി പതിഞ്ഞ അവന്റെ അധരത്തിന്റെ തണുപ്പിൽ കണ്ണുകൾ കൂമ്പിയടഞ്ഞു പോയി. ഞാനൊന്ന് അറിഞ്ഞ് വിളയാടിയ പൊന്നു മോളെ, ഈ കയ്യിലൊരു ശിശുവിനെ അങ്ങ് വെച്ചുതരാനൊരു മുടക്കുമല്ലോ വെച്ചേ. എന്നാ വേണോ എന്ന് ചോദിച്ചതിന് ശിവയുടെ കൂമ്പിയടഞ്ഞ കണ്ണുകൾ വലിച്ചു പറന്നു. പിടച്ചിലോട് അവളിൽ നിന്ന് അവനെ തള്ളി മാറ്റിക്കൊണ്ട്. ഓ, ഒന്ന് മാറി, ഇതിന്റെ അടുത്തോട്ട് വന്നാലുണ്ടല്ലോ. ചുമ്മാ നിന്ന് അങ്ങ് ഒട്ടാൻ വരാൻ, ഇയാളുടെ ഒട്ടുമാറോ, മാറങ്ങോട്ട്. ശിശുവിനുണ്ടാക്കാൻ വന്നേക്കുക, വൃത്തികെട്ടവൻ ഉമ്മച്ചൻ എന്ന് പറഞ്ഞ് അവനെ തള്ളി മാറ്റിയതും അവൻ ഊക്കോടെ വീണ്ടും അവളെ ചുമരിലേക്ക് അടുപ്പിച്ചുകൊണ്ട്. ആരാടി വൃത്തികെട്ടൻ, എന്റെ വൃത്തിയുടെ നിനക്ക് അറിയാൻ പാടില്ലേ പുല്ലേ എന്ന് പല്ലടിച്ചുകൊണ്ട് പറഞ്ഞു അവളുടെ വയറിലായി പിച്ചി. ഒന്നേങ്ങിപ്പോയ ശിവ അവനെ തുറച്ചു നോക്കിയതു. ഡെവി എന്ന ഘനഗംഭീരമായ ശബ്ദം അവിടെയായി മുഴങ്ങി. ഒരു നടുക്കത്തോടെ അവർ പിടഞ്ഞു മാറിയതും അവിടെ വലിഞ്ഞു മുറിയ മുഖവുമായി നിൽക്കുന്ന ഡെവിയുടെ അപ്പയെ കണ്ട് ശിവ തറഞ്ഞു നിന്നു. ദേഷ്യം കൊണ്ട് വിറച്ചിരിക്കുന്ന ആളുടെ ഭാവം കണ്ട് ശിവ പെട്ടെന്ന് ഡെവിയിൽ നിന്ന് മാറി തലയും താഴ്ത്തി വിറയിലോടെ നിന്നു. ശ്രാവണി, നീ ഇവിടെ ജോലിക്ക് വന്നാണെന്ന കാര്യം മറന്നുപോയോ? മതി, ഇന്നത്തോടെ നിന്റെ ഇവിടുത്തെ സേവനം മതിയാക്കിയേക്ക് എന്ന് പറഞ്ഞ് ശിവയുടെ കൈയും വലിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി. അവർക്ക് പുറകെയിറങ്ങിയ ഡെവി അവർക്കടുത്തേക്ക് എത്തുമ്പോണ്ടേ അപ്പച്ചൻ ശിവയെ ഇങ്ങോട്ട് നീങ്ങി നിൽക്കണേ എന്നാലറിക്കൊണ്ട് താഴെ ഹാളിലേക്കായി വലിച്ചു നിർത്തിയിരുന്നു. അപ്പോഴേക്കും ശബ്ദം കേട്ട് അവിടെ എല്ലാവരും വന്നു ചേർന്നിരുന്നു. ഹാളിൽ ശിവക്ക് മുന്നിലായി വലിഞ്ഞു മുറി മുഖമായി നിൽക്കുന്ന അപ്പച്ചനെ കണ്ട് വല്യമ്മച്ചി. സക്കരി, ഡാ നീ എന്നതാടാ ഇവിടെ കിടന്നിങ്ങനെ അലർന്നേ? പിന്നെ ഞാൻ എന്നാ ചെയ്യണായിരുന്നു അമ്മച്ചി? ഇവിടെ നടക്കുന്ന കണ്ട് കണ്ണടച്ചോണ്ടിരിക്കണോ? അങ്ങനെയുള്ള കാര്യങ്ങളല്ലയോ ഇവിടെ നടക്കുന്നത്. അതിന് മാത്രം എന്നാ ഉണ്ടായടാ? ഉണ്ടായതൊക്കെ മതി, ഇന്നത്തോടെ ഇവിടുത്തെ നിന്റെ ജോലി മതിയാക്കിയേക്ക് ശ്രാവണി എന്ന് അപ്പച്ചൻ ശിവക്ക് നേരെ തിരിഞ്ഞു പറഞ്ഞിട്ട്. ട്രീസാമ്മ, ഇച്ച കൊച്ചിനെ പറഞ്ഞു വിടാൻ മാത്രം എന്നാ ഉണ്ടായി? ഞാൻ പറഞ്ഞ നീ മിണ്ടാതിക്ക് ട്രീസ, ഇതിനൊരു തീരുമാനം എടുത്തേ പറ്റൂ. എന്റെ തീരുമാനത്തിലൊരു മാറ്റവും, ഇനി ഇവക്കടെ സേവനം ഇവിടെ വേണ്ട. നിന്നോട് പറഞ്ഞു കേട്ടില്ലേ എന്നതാന്ന് വെച്ചാൽ എടുത്തോ, ഇപ്പൊ ഇറങ്ങിക്കോണം ഇവിടുന്ന് എന്ന് ശിവയോട് പറഞ്ഞു. ശിവ കണ്ണുനിറച്ചുകൊണ്ട്, സർ ഞാൻ കാരണം ഒരു പ്രശ്നം വേണ്ട, ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കവെ ശിവയുടെ പാദചലനത്തിൽ തടസ്സമെന്നോണം ഡെവിയുടെ കൈ ശിവയുടെ കയ്യിലായി മുറുകിയിരുന്നു. അവന്റെ പ്രവൃത്തി പകച്ചു നോക്കിയ ശിവയുടെ മുഖത്തേക്ക് നോക്കുക പോലും ചെയ്യാതെ ഡെവി അപ്പച്ചനെ നേരെ തിരിഞ്ഞുകൊണ്ട്, അപ്പച്ച അപ്പയുടെ വാക്കുകൾ ധിക്കരിക്കാനും തോന്നരുത്, ഇവളെ ഇവിടെ ഇറക്കി വിടാൻ പറ്റത്തില്ല. എന്തുകൊണ്ട് പറ്റില്ല? കുടുംബത്തിന് മാനക്കേട് ഉണ്ടാക്കുന്നത് നോക്കിയിരിക്കണം എന്നാണോ നീ പറഞ്ഞു വരുന്നത്? അങ്ങനെ ഞാൻ പറഞ്ഞില്ല അപ്പച്ച, പക്ഷെ ഇവളിങ്ങനെ ഇറക്കി വിടാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഇവളെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഡേവിഡിന്റെ ഭാര്യയായി അവളിവിടെ നിൽക്കും, പക്ഷേ അത് അപ്പയുടെ സമ്മത്തോടെ മാത്രം. എന്നാപ്പാ കെട്ടി പൊറിപ്പിച്ചോട്ടോ ഇവളെ.
എന്ന് പറഞ്ഞ് അവളൊരു കയ്യാൽ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അപ്പയെ നോക്കി പുരികം പൊക്കിയതും അവന്റെ പ്രവൃത്തിയിൽ നടങ്ങിയ ശിവ അവന്റെ കരവലത്തിൽ നിന്ന് വേർപെടാൻ കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.